കോവിഡ് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേരും ചിലവഴിക്കുന്നത് വീടുകളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ടെലിവിഷൻ റേറ്റിംഗിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ വിട്ടിരിക്കുന്ന സമയത്ത് ടെലിവിഷനെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് ടെലിവിഷനാണ് അല്ലെങ്കിൽ ഏത് ചാനലാണ് മുന്നിൽ ഏത് ചാനലാണ് പിന്നോട്ട് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ള ബാർക്ക് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് എൻറ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ അതായത് വിനോദ ചാനലുകളുടെ വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് എതിരാളികൾ ഇല്ലാതെ മുൻപന്തിയിൽ നിൽക്കുന്നത് കഴിഞ്ഞയാഴ്ച ആഴ്ച ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചായിരുന്നുവെങ്കിൽ ഈ ആഴ്ച അത് എഴുന്നൂറ്റി ഇരുപതായി കുതിച്ചുയർന്നതായി ബാർക്ക് റേറ്റിംഗ് കാണിക്കുന്നു സൂര്യ ടി വി ആണ് സ്വ തൊട്ട് രണ്ടാമത് മഴവിൽ മനോരമയാണ് മൂന്നാമത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച മനോരമയ്ക്ക് എന്നാൽ ഈ ആഴ്ച അത് ഇരുന്നൂറ്റി തൊണ്ണൂറായി ഉയരുകയും ചെയ്തു ശ്രീകണ്ഠൻ ഫ്ലവേഴ്സ് ചാനലിന് വൻ ഇടിവാണ് ിൽ സംഭവിച്ചിരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനൽ പതിവ് പോലെ തന്നെ കൂപ്പുകുത്തുകയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന പോയിന്റിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിനാല് എൺപത്തി ഒൻപത് എന്ന പോയിന്റിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിനാല് എന്ന പോയിന്റിലേക്ക് താണു ശ്രീഗണ് നായരുടെ ഫ്ളവേഴ്സ് ചാനലിൻ്റെ അവസ്ഥ അങ്ങനെ ഫ്ലവേഴ്സ് ചാനൽ കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ബാർക്ക് റേറ്റിംഗ് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വാർത്താ ചാനലിനു തന്നെ ഏഷ്യാനെറ്റ് മുൻപിലാണ് അതേസമയം തന്നെ ശ്രീഗണ് നായരുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ശ്രീഗണ് നായർ നയിക്കുന്ന ഗോകുലം ഗോപാലനും ശ്രീഗണ് നായരും ഒക്കെ നയിക്കുന്ന ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ വലിയ ഒരു വിപ്ലവം ഇത്തവണ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെഗ്മെൻറ്റിൽ ആദ്യമായി ഏഷ്യാനെറ്റിന് ഇടിവ് സംഭവിക്കുകയും ട്വന്റി ഫോർ ആ സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള ടാർജറ്റ് ഏജ് ഗ്രൂപ്പിലാണ് ട്വന്റി ഫോർ ഒന്നാമത് എത്തിയത് ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് പിന്നോക്കം പോകുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ട്വൻറ്റി ഫോറിൻ്റെ ഒരു കുതിപ്പ് എന്ന് വേണമെങ്കിലും പറയാം ഇനി മറ്റ് വാർത്താ ചാനലുകളുടെ കാര്യം ഇനി കുറച്ചുകൂടി നമുക്ക് വിശദമായി നോക്കിയാൽ കഴിഞ്ഞയാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ഒരു പോയിൻറ്റ് നേടിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിൽ ഇത്തവണ അത് ഇടിഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റായി താണു അതേസമയം തന്നെ ശ്രീകണ്ഠനായരുടെ ട്വൻറ്റി ഫോർ നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് എൺപത്തി ഒൻ എട്ട് ഒൻപതിൽ നിന്ന് നൂറ്റി അൻപത്തി രണ്ടായി ഉയർന്നിട്ടുണ്ട് മനോരമ ന്യൂസ് ആകട്ടെ വലിയ ഇടിവിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബാർക്ക് റിപ്പോർട്ടിൽ നൂറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ചായിരുന്നു അവരുടെ കഴിഞ്ഞയാഴ്ചത്തെ പോയിൻ്റ് എങ്കിൽ ഈ ആഴ്ചത്തെ അത് വെറും തൊണ്ണൂറ്റിയൊൻപതിലേക്ക് കൂപ്പുകുത്തി മാതൃഭൂമിയുടെ റേറ്റിങ്ങും ഇടിഞ്ഞതായിട്ടാണ് ബാർക്ക് റിപ്പോർട്ട് കാണിക്കുന്നത് എൺപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് നാലായിരുന്നു മാതൃഭൂമി ന്യൂസിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ടിൽ നിന്നില്ല എന്നാൽ ഇപ്പോഴത് ഈ ആഴ്ച അത് എഴുപത്തി ഒൻപതായി കുറഞ്ഞു എന്ന് ബാർക്ക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു